വരാപ്പുഴ തിരുവിത സെന്റ് ജോസഫ് സെമിനാരി സാൻ ജോസ് ഡിവൈൻ വോയിസ് അവതരിപ്പിക്കുന്ന അനുദിന ദിവ്യബലിക്കുള്ള ആമുഖ സന്ദേശം. എഫാത്ത തുറക്കപ്പെടട്ടെ. ഒരു മനുഷ്യൻ്റെ കാതിൻ്റെയും നാവിൻ്റെയും കെട്ടടിക്കുന്ന യേശുവിൻ്റെ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ മർക്കോ സുവിശേഷകൻ വരച്ചു കാണിക്കുക. ഇന്ന് തിരുസഭാ മാതാവ് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ സുവിശേഷവും തിരുനാളും പ്രതിവചന സങ്കീർത്തനവും എല്ലാം ഒരുമിച്ച് വായിക്കുമ്പോഴാണ് ഇന്നത്തെ ദിനത്തിൻ്റെ സന്ദേശം വെളിവാകുക. പ്രതിവചന സങ്കീർത്തനം ഇപ്രകാരമാണ്: നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, എൻ്റെ വാക്ക് കേൾക്കുക. സുവിശേഷമാണെങ്കിലോ കർത്താവ് സൗഖ്യം നൽകുന്നത്. ജന്മനാ ബദിരനും മൂകനുമായ ഒരുവന് യേശു സൗഖ്യം നൽകുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: എഫാത്ത, തുറക്കപ്പെടട്ടെ. അങ്ങനെ പറയുന്നത് വഴി ഈശോ അവന് ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. ഇനി ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാനും ദൈവത്തിൻ്റെ സ്തുതിഗീതികൾ പാടാനും ഉള്ള ഒരവസരം. തുറക്കപ്പെടട്ടെ എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിലെ നന്മയുടെ വാതിലുകളെല്ലാം തുറക്കപ്പെടട്ടെ എന്നുകൂടി വായിച്ചെടുക്കാം. തിന്മ കാരണം തുറക്കാൻ പറ്റാതെ തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് എന്നേക്കുമായി അടഞ്ഞുപോയ വാതിലുകളെല്ലാം തുറക്കുവാനുള്ള ഒരു ആഹ്വാനം. ദൈവവചനത്തിനെതിരെ ദൈവത്തിനെതിരെ കൊട്ടിയടച്ച വാതിലുകൾ തുറക്കാനൊരു ആഹ്വാനം. ദൈവമാതാവ് ദൈവവചനത്തെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചവളാണ്. ദൈവവചനം ഉൾക്കൊള്ളാൻ ആദ്യമേ തന്നെ ഹൃദയം തുറന്നവൾ. പരിശുദ്ധ മാതാവിനെയും യേശു ഇവിടെ സുഖപ്പെടുത്തുന്ന വ്യക്തിയെയും താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടുപേരിലും ഒരേപോലെ നിഴലിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോ മാതാവിൻ്റെ ഉദരത്തിൽ വന്നതിനു ശേഷം മാതാവ് ദൈവത്തെ വാഴ്ത്തി സ്തോത്രഗീതം ആലപിക്കുന്നുണ്ട്. ഈ വ്യക്തിയും താൻ സുഖപ്പെട്ടതിനു ശേഷം യേശു വിലക്കിയിട്ട് പോലും അവൻ്റെ കീർത്തി ലോകമെങ്ങും ഘോഷിക്കുന്നുണ്ട്. ദൈവവചനം ഉള്ളിൽ തട്ടിയാൽ പിന്നെ ദൈവത്തെ പ്രഘോഷിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പൊസ്തലന്മാർ ഇപ്രകാരം പറയുക: ഞങ്ങൾ കാതുകൊണ്ട് കേട്ട് കണ്ണുകൊണ്ട് കണ്ട് തൊട്ടനുഭവിച്ച യേശുവിനെയാണ് പ്രഘോഷിക്കുന്നത് എന്ന്. എഫാത്ത, ഓരോ വചനവായനയ്ക്ക് ശേഷവും കൂദാശ അനുഭവത്തിന് ശേഷവും ഉണ്ടാകേണ്ട കാര്യമാണത്. തുറക്കപ്പെടണം നമ്മുടെ ഹൃദയങ്ങൾ. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന വിധത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടണം. കണ്ണും കാതും മാത്രമല്ല, ഹൃദയവും മനസ്സും തുറക്കുമ്പോൾ ദൈവത്തെ കൂടുതൽ അറിയാൻ നമുക്ക് സാധിക്കും. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.